ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംലി കിച്ചൺ. അപ്പോൾ എൻ്റെ മകൻ ഷിയാസിൻ്റെ നിഖാഹ് ആയിരുന്നു 2nd November. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയ കുറച്ച് ഇൻവിറ്റേഷനൊക്കെ ഉണ്ട്. കേക്ക്, അതുപോലെ ബൊക്ക, അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് തന്ന ആൾക്കാരൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്റ്റെൻസിൽ ആർട്ടിലൂടെ സേവ് ദ ഡേറ്റ് ചെയ്തതെന്നതാണ്. ഇതെൻ്റെ കസിൻ്റെ മകളാണ് തന്നെയാണ് ചെയ്തത്, സുഹൈറ. അപ്പോൾ അവൾക്ക് ബ്ലാക്ക് പെൻ എന്നുള്ള അതിലൊരു യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാ ഐ ഡിയും ഉണ്ട്. നിങ്ങളൊന്ന് രണ്ടും ഒന്ന് കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഒരുപാട് നല്ല നല്ല സ്റ്റെൻസിൽ ആർട്ടുകൾ അവിടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോൺ നമ്പർ, കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ ഈ ഒരു സേവ് ദ ഡേറ്റ് എനിക്ക് ചെയ്ത് തന്നിട്ടുള്ളത് എൻ്റെ സിസ്റ്ററുടെ ഭർത്താവിൻ്റെ അഞ്ചിൻ്റെ മകളാണ്, റീഫ ഫാത്തിമ. 10th class പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കാലിഗ്രാഫി ഒക്കെ ചെയ്യുന്നവളാണ്, മഷാല്ലാ. അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു സേവ് ദ ഡേറ്റ് നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. നിക്കാഹ് വളരെ പെട്ടെന്നായിരുന്നു തീരുമാനിച്ചത്. അപ്പോൾ 2 ആഴ്ചത്തെ ഒരു എമർജൻസി ലീവ് എടുത്തിട്ട് മകൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 1 ആഴ്ചത്തെ ക്വാറൻറ്റീനൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെയാണ് നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളത്. അതായത് അതുകൊണ്ട് തന്നെ നമുക്ക് തീരെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഇവരൊക്കെ നന്നായി സഹകരിച്ചിട്ട് അതിൻ്റെ സേവ് ഡേറ്റൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് നിക്കാഹ് നടന്നത്. ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു നിക്കാഹ് ഉണ്ടായിരുന്നത്. കുറച്ച് ആൾക്കാരാണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കൂടി, എൻ്റെ ബ്രദറും അതുപോലെ കുട്ടികളൊക്കെ കൂടി നല്ല ഡെക്കറേഷനിലാണ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ രണ്ട് മനോഹരമായ കേക്കുകൾ നമ്മുടെ പരിപാടിക്ക് വേണ്ടി, അതായത് ഒരു നിക്കാഹിൻ്റെ അന്ന് രാത്രിക്ക് വേണ്ടിയിട്ടും പിറ്റേന്നാൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടും തയ്യാറാക്കി തന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ അനുജൻ്റെ ഭാര്യ തന്നെയാണ്, ജമീല. അവൾ സിയാന ബേക്സ് എന്ന ലേബലിൽ ഇതുപോലെ വർക്കുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്റ്റ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വളരെ മനോഹരമായൊരു തീമും അതുപോലെ തന്നെ അതിൻ്റെ കളർ കോമ്പിനേഷനും പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടി. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ കേക്ക്. പിന്നെ അതുപോലെ ഇത് എടുത്ത് പറയേണ്ടത് ഇവളുടെ ഈ ഒരു സിയാന ബേക്സിൽ അഫോർഡബിളായ നല്ല, നമുക്ക് എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റേറ്റാണ്. സാധാരണ ഒരു റേറ്റാണ് ഈ കേക്കിനൊക്കെ, ഇത്രയും മനോഹരമായ കേക്കിനൊക്കെ അവരെടുക്കുന്നത്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 2 കേക്കിൻ്റെയും തീം നമ്മൾ കൊടുത്തത് വൈറ്റ് ആൻഡ് റെഡാണ്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെയാണ് 2 കേക്കും ചെയ്തിട്ടുണ്ടായിരുന്നത്. മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചോക്ലേറ്റും അതുപോലെ ഫ്ലേവറും വെച്ചിട്ട് ഒരു റെഡ് തീമിൽ ഒരു ബൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജുമയിലത്ത് ചെയ്ത് തന്നിട്ടുള്ളതാണ്. ജുമീ സെപ്പി ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ നിങ്ങൾ അതും ഒന്ന് കയറി നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിക്കാഹിൻ്റെ സമയത്ത് ഉണ്ടാക്കിയ ഫുഡുകളൊക്കെ നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളത് മുഹമ്മദ് അലിയാണ്. അപ്പോൾ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡിസ്ക്രിപ്ഷനിൽ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലും കൊടുക്കാം. വളരെ നല്ല ഫുഡായിരുന്നു എല്ലാം. അപ്പോൾ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.